വാർത്തകൾക്ക് നമുക്ക് പഞ്ഞമില്ല. പക്ഷേ ഒരു ദിവസത്തിൽ ഓർത്തിരിക്കേണ്ടവ, അക്കമിട്ട് മനസ്സിൽ കുറിക്കേണ്ടവ എന്തൊക്കെ എന്നുള്ളതാണ് ഇന്ന് 9 PM റൗണ്ട് അപ്പിലേക്ക് പോകുമ്പോൾ ആദ്യം നാം നോക്കുന്നത്. ആദ്യം ഈ നിമിഷത്തിലെ തലക്കെട്ടുകളൊന്ന് നോക്കാം. സംസ്ഥാനത്ത് ഇന്ന് 9016 പേർക്ക് കോവിഡ്, 7991 പേർക്ക് രോഗമുക്തി, 26 മരണം. അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടുനിന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള 432 പേരെ ആരോഗ്യവകുപ്പ് പിരിച്ചുവിട്ടു. എം ശിവശങ്കർ മെഡിക്കൽ കോളേജിലെ ഓർത്തോ ICU വിദഗ്ധ ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്നും ഡിസ്കിന് തകരാറെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. UDFൽ സമ്മർദ്ദ തന്ത്രവുമായി ജോസഫ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ ഒരു സീറ്റും വിട്ടുകൊടുക്കില്ല. പാർട്ടി ചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചെന്ന് തുറന്ന് സമ്മതിച്ചു ജോസഫ്. രഹസ്യകത്ത് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. അഞ്ചുമന ഭൂമി ഇടപാടിൽ പരാതിക്കാരനെതിരെ വധശ്രമം. 3 സംഘം ആക്രമിച്ചത് PT തോമസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട അഡ്വക്കേറ്റ് AN സന്തോഷിനെ. PT തോമസ് MLA പൊതുജീവിതത്തെ അധോലോകമാക്കി മാറ്റിയെന്ന് AV ജയരാഘവൻ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് ഇന്ന് 100 തികയുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം കരുത്താർജിച്ചത് ഭരണകൂട വേട്ടയാടലുകളെ അതിജീവിച്ച്. സംസ്ഥാന വ്യാപകമായി വാർഷികാചരണം. മതനിരപേക്ഷതയെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ധാരണ ശരിയെന്ന് ഇപ്പോഴത്തെ സാഹചര്യം തെളിയിക്കുന്നു എന്ന് സീതാറാം യെച്ചൂരി. പോരാട്ടങ്ങളുടെ 100 കരുത്തായി മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി. IPL രാജസ്ഥാനെതിരെ ബംഗളൂരുവിന് 7 ജയം. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് മികച്ച നിലയിൽ. ആദ്യത്തെ വാർത്തയായി നാം പോകുന്നത് എം ശിവശങ്കറിലേക്കാണ്. എം ശിവശങ്കർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. എന്താണ് എം ശിവശങ്കറിനെ ആശുപത്രിയിലുള്ളപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ശിവശങ്കറിനെ അറസ്റ്റ് എന്താകുമെന്നാണ്. ശിവശങ്കർ അറസ്റ്റിലാണോ അല്ലയോ? കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ പോകുന്ന വേളയിൽ ഇന്നലെയാണ് പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ശിവശങ്കറിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം ശിവശങ്കർ അറസ്റ്റിലാണ് എന്ന ഒരു അവ്യക്തത രൂപം കൊള്ളുന്നു. അതിന് നിദാനമായ ഒട്ടനവധി നടപടികളുണ്ട്. കാരണം സുഖമില്ലാതെ ആശുപത്രിയിലായ ശിവശങ്കറിനൊപ്പം കസ്റ്റംസ് പോവുകയാണ്, ഒപ്പം കസ്റ്റംസ് നിൽക്കുകയാണ്. അതിനുശേഷം കസ്റ്റംസിൻ്റെ ഓരോ നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതാണ്. ആ ഒരു ഘട്ടത്തിലാണ് അറസ്റ്റുണ്ടോ ഇല്ലയോ, അറസ്റ്റിലാണോ ശിവശങ്കർ എന്ന ഉദ്യോഗ നിമിഷങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. പക്ഷേ ഇപ്പോഴും ആശുപത്രിയിലാണ്. എം ശിവശങ്കറിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. നട്ടലിനും ന്യൂറോ സംബന്ധവുമായ പ്രശ്നങ്ങൾക്ക് കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നാണ് വിശദീകരണം. മെഡിക്കൽ ബുള്ളറ്റിനും സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ശിവശങ്കറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതിൻ്റെ ഉള്ളറകളിലേക്കും ഒന്ന് പോകേണ്ടതുണ്ട്. കാരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 90 മണിക്കൂറാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്, അല്ലെങ്കിൽ ഈ 3 ഏജൻസികളും കൂടി ചോദ്യം ചെയ്തത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും NIA ഒക്കെ മാറി മാറി ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ കസ്റ്റംസ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിനായി പുതിയ നോട്ടീസ് അയച്ചത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളോ മായി ബന്ധപ്പെട്ടോ അല്ല, ശിവശങ്കറിന് ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിന് റോളുണ്ടോ എന്നത് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസാണ് ചോദ്യം ചെയ്യലിനായി എത്തുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അറസ്റ്റ് ഈ മാസം 23 വരെ പാടില്ല എന്ന കോടതിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവുള്ളതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നോട്ടീസുമായി കസ്റ്റംസ് രംഗത്തെത്തുന്നത് എന്നുള്ളതാണ്. കസ്റ്റംസിന് അതിന് നിയമോപദേശം ലഭിച്ചു അത്രേ. അത് ED ബന്ധപ്പെട്ട് ഉള്ള ഒന്നിലാണ് ശിവശങ്കറിന് അത്തരത്തിലൊരു അറസ്റ്റിൻ്റെ വിലക്കുണ്ടത് എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഇങ്ങനെ ഒരു 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 ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. വീണ്ടും ഡോളറുമായി ബന്ധപ്പെട്ട്, ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ നോട്ടീസ് നൽകുന്നത് ചോദ്യം ചെയ്യാനായി. ഇങ്ങനെ ചോദ്യം ചെയ്യാനായി കസ്റ്റംസ് സംഘം അവിടേക്ക് എത്തുന്നു. ഫോൺ വിളിച്ചതിന് ശേഷമാണ് കസ്റ്റംസ് സംഘം അവിടേക്ക് എത്തുന്നത്. സുഖമില്ല എന്ന് ഫോൺ വിളിക്കുന്ന വേളയിൽ കസ്റ്റംസിനോട് ശിവശങ്കരൻ പറയുന്നു. അതിനുശേഷമാണ് ശിവശങ്കർ അവിടെ എത്തുന്നതും ശിവശങ്കറിനെ കൊണ്ടുപോകുന്നതും. കസ്റ്റംസിൻ്റെ വാഹനത്തിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ശിവശങ്കറിന് അസ്വസ്ഥത ഉണ്ടാകുന്നത് ഇന്നലെ. അങ്ങനെയാണ് അദ്ദേഹത്തെ
തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഇന്ന് അദ്ദേഹത്തിൻ്റെ ആൻജിയോഗ്രാം അടക്കമുള്ള ഹൃദയ സംബന്ധിയായ കാര്യങ്ങൾ എടുക്കുന്നു. ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബി പി വളരെ ഉയർന്നിരുന്നു, ഹൃദയമെടുപ്പ് കൂടിയിരുന്നു, അദ്ദേഹത്തിന് കാര്യമായ ദേഹാസ്വാസ്ഥ്യമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഡോക്ടർമാർ വിലയിരുത്തിയത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ആൻജിയോഗ്രാം പരിശോധനയിലൂടെ ബോധ്യമാകുന്നത് അദ്ദേഹത്തിന് അത്തരത്തിൽ ഹൃദയ സംബന്ധിയായില്ല, പക്ഷേ ശരീരത്തിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട് എന്ന് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശമുണ്ടാകുന്നത്. അപ്പോൾ ശിവശങ്കറിനോടൊപ്പം കസ്റ്റംസ് ഉണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്ത് അറസ്റ്റിലാണോ ശിവശങ്കർ, അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകുമോ ശിവശങ്കറുമായി ബന്ധപ്പെട്ട്, ഈ കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. ഇതിനിടയിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ശിവശങ്കറിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്ന വേളയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ് മാധ്യമപ്രവർത്തകരെ അടക്കം തല്ലുന്ന ചില മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളുമുണ്ട്. അത് പക്ഷേ ഇതുമായൊന്നും ബന്ധപ്പെട്ടതല്ല, ആശുപത്രിയിലെ സെക്യൂരിറ്റിക്കാരിൽ നിന്നാണ് അത്തരത്തിലൊരു ഒരു സമീപനം എന്തായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ശിവശങ്കറിന് ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഡിസ്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആയതിനാൽ ഓർത്തോ ICUയിലാണ് ശിവശങ്കർ ഇപ്പോഴുള്ളത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തെ കുറിച്ച് പറഞ്ഞാൽ എം ശിവശങ്കറിൻ്റെ മെഡിക്കൽ കോളേജിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിൽ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകരെയാണ് ആശുപത്രി ജീവനക്കാർ മർദ്ദിച്ചത്. ആശുപത്രി ജീവനക്കാരനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കരമന ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കിരണിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെയാണ് ഇയാൾ പൊടുന്നനെ ആക്രമിച്ചത്. കൈരളി ന്യൂസ് റിപ്പോർട്ടർ ഷീജ, ക്യാമറ പേഴ്സൺ ഷാജില, അമൃത ടി വി ക്യാമറമാൻ സുരേഷ്, പത്രഫോട്ടോഗ്രാഫർമാരായ ശിവജി, ദീപപ്രസാദ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കുകയും നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്യണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ സംഭവവും ഇതിൻ്റെ മെറിറ്റുമായി ഒന്നും ബന്ധപ്പെടുന്നില്ല. അതായത് ആശുപത്രി സ്വകാര്യ ആശുപത്രി ജീവനക്കാർ ചെയ്ത അതിക്രമം ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ഈ ശിവശങ്കറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമുക്ക് സമഗ്രമായി ഒന്ന് കാണാം. വൈകിട്ട് 3:30 മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഡിസ്ക് സംബന്ധവും ന്യൂറോ സംബന്ധവുമായി കൂടുതൽ ചികിത്സ ആവശ്യമായതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം അദ്ദേഹത്തെ ഓർത്തോ ICUയിൽ പ്രവേശിപ്പിച്ചു. രാവിലെയോടെയാണ് ശിവശങ്കറിനെ ആൻജിയോഗ്രാമിന് വിധേയനാക്കുന്നത്. ടെസ്റ്റിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും കാണിച്ചില്ല. എന്നാൽ ഡിസ്ക് സംബന്ധവും ന്യൂറോ സംബന്ധവുമായ പ്രശ്നത്തിനാണ് വിദഗ്ധ പരിശോധന. ഇന്നലെ കസ്റ്റംസിൻ്റെ വാഹനത്തിൽ ചോദ്യം ചെയ്യലിന് പോകവെയാണ് ശിവശങ്കറിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത്. തുടർന്ന് കസ്റ്റംസ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയം ഉയർന്ന രക്തസമ്മർദ്ദമാണ് ശിവശങ്കറിനുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. ആശുപത്രിയിലെ ചികിത്സയും മറ്റ് നടപടിക്രമങ്ങളും കസ്റ്റംസിൻ്റെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇനി നമുക്ക് തൃക്കാക്കര MLA PT തോമസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന പുതിയ വിവാദങ്ങളെ സംബന്ധിച്ചൊന്ന് പരിശോധിക്കാവുന്നതാണ്. കാരണം അഞ്ചുമന ഭൂമി ഇടപാടിൽ PT തോമസുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംഭവവികാസങ്ങൾ, ED യുടെ പരിശോധന, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനങ്ങളിൽ പറഞ്ഞ പല വൈരുദ്ധ്യങ്ങളുടെയും കൂട്ടിമുട്ടലുകൾ, പണം പണമായി തന്നെ കൊണ്ടുവരണമെന്ന് PT തോമസ് നിർദ്ദേശിച്ച സംഭവവികാസങ്ങൾ ഇര ആണ് എന്ന് പറഞ്ഞുകൊണ്ട് PT തോമസ് അവതരിപ്പിച്ചവർക്കെതിരെയായിരുന്നു PT തോമസിൻ്റെ പ്രവർത്തനങ്ങൾ. ഇത്യാദി ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുന്നൊരു വേളയിലാണ് അഞ്ചുമന ഭൂമി ഇടപാടിൽ PT തോമസിനെ കേന്ദ്രീകരിച്ച് PT തോമസിനെതിരായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സന്തോഷ് രംഗത്തെത്തുന്നത്. സന്തോഷ് വെണ്ണല സഹകരണ ബാങ്ക് പ്രസിഡൻ്റാണ്, CPM വൈറ്റിലെ ഏരിയ കമ്മിറ്റി അംഗമാണ്, അഡ്വക്കേറ്റാണ്. AN സന്തോഷിനെതിരെയാണ് ഇപ്പോൾ കൊലപാതക ശ്രമം ഉണ്ടായിരിക്കുന്നത്. പ്രഭാത സവാരിക്ക് ബൈക്കിലെത്തിയ 3-അംഗ സംഘം, പ്രഭാത സവാരിക്കായി സന്തോഷ് ഇറങ്ങുന്ന വേളയിലാണ് 3-അംഗ സംഘം അവിടേക്ക് എത്തുന്നതും. ഈ PT തോമസ് MLAക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ഈ സന്തോഷിനെ ഒരു കൂട്ടം മർദ്ദിക്കുന്നതും PT തോമസ് തന്നെയാണ് ഈ കേസിൽ പ്രധാനമായും ആ അർത്ഥത്തിൽ ഇടപെട്ടത് എന്നതാണ് ഇപ്പോൾ പരാതിക്കാരൻ്റെ പരാതി എന്നത്. ഇതുമായി ബന്ധപ്പെട്ട് LDF കൺവീനർ ഇന്ന് പരാതിക്കാരെ കാണുകയും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കുകയും ചെയ്തു. അതായത് പൊതുജീവിതത്തെ അധോലോകമാക്കി മാറ്റിയ ഒരാളാണ് ഈ PT തോമസ് എന്ന് LDF കൺവീനർ A.V. വിജയരാഘവൻ അവിടെ സന്ദർശിച്ച് പറയുകയും ചെയ്തു. എന്തായിരുന്നാലും MLA മാഫിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുയർന്നിരുന്ന ആരോപണങ്ങൾക്ക് അടിത്തറയിടുന്ന ഒന്നാണോ
ഇപ്പോഴുണ്ടായ വധശ്രമത്തിൻ്റെ ഈ ഈ സംഭവ വികാസം എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. എന്തായിരുന്നാലും ആ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. അഞ്ചുമന്ന ഭൂമി ഇടപാടിൽ പി ടി തോമസ് എം എൽ എക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് അഡ്വക്കേറ്റ് എ എൻ സന്തോഷിനെതിരെ വധശ്രമം നടന്നത്. രാവിലെ പ്രഭാത സവാരിക്കിടെ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം ആയുധങ്ങളുമായി എത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മോട്ടോർ ബൈക്ക് വട്ടം വെച്ച് അതിൽ ഏറ്റവും പുറകിലിരുന്ന ആൾ ചാടിയിറങ്ങി എനിക്ക് നേരെ കത്തിവീശിയപ്പോൾ ഞാൻ എൻ്റെ മാസ്ക് ഊരിയിട്ട് മക്കളെ നിങ്ങൾ എന്താ ഈ കാണിക്കണത്, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാണോ എന്ന് ചോദിച്ചു. അങ്ങനെ മാറി അങ്ങനെ ചോദിച്ചിട്ടും അവർ വീണ്ടും എനിക്കെതിരെ ആക്രമണം ഓടിയെടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്തിരിഞ്ഞ് ഓടുകയുണ്ടായിരുന്നു. പുറകോട്ട് ഓടി കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴാണ് മോട്ടോർ ഈ കൊച്ചി കോർപ്പറേഷൻ്റെ മാലിന്യം കയറ്റിയുള്ള ലോറി വന്നു. അപ്പോൾ അവർ ഞാൻ കൈകാണിച്ച് നിർത്തി ആ ലോറിയിലേക്ക് ചാടിക്കയറിയപ്പോൾ ആ ലോറി നിർത്തിയപ്പോൾ തന്നെ ഇവർ പിന്തിരിഞ്ഞ് വണ്ടിയെടുത്ത് പോന്നു. തൻ്റെ പേരെടുത്ത് പറഞ്ഞ ഡി സി സി നേതൃത്വം പൊതുയോഗത്തിൽ വിമർശനം നടത്തിയിരുന്നു. പിന്നാലെയുണ്ടായ സംഭവം സംശയമുളവാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് ഒരു വൈരാഗ്യമുള്ളതായിട്ട് എനിക്ക് ആർക്കും ഇതുവരെ ഒരു അറിവില്ല. ഇപ്പോൾ ഈ സമീപ ദിവസം ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് ചോദിച്ചാൽ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ രാമകൃഷ്ണുമായി ബന്ധപ്പെട്ട പി ടി തോമസിൻ്റെ ബന്ധങ്ങൾ തുറന്നു കാണിക്കുന്ന മൂന്ന് നാല് കേന്ദ്രങ്ങളിൽ സംസാരിക്കുകയുണ്ടായിരുന്നു. ഇതുകൂടാതെ അദ്ദേഹത്തിനെതിരെ പരാതി മുഖ്യമന്ത്രിക്കുള്ള പരാതി ഞാൻ അയക്കുകയുണ്ടായിരുന്നു. ഇത് രണ്ടും ഉണ്ടായി. കൊറ്റങ്കാവ് ജംഗ്ഷനിൽ ഞാൻ കുറച്ച് അരമണിക്കൂറോളം സംസാരിക്കുകയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവിടെ കോൺഗ്രസിൻ്റെ യോഗം ഈ മുഹമ്മദ് ഷിയാസിനെ പോലെയുള്ളവർ വന്ന് എൻ്റെ പേരെടുത്ത് സംസാരിച്ചതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ഇത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ വല്ലാത്ത ഒരു സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സംഭവം ഗൗരവകരമാണെന്നും പ്രതികളെ ഉടൻ പിടികൂടണമെന്നും എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ ആവശ്യപ്പെട്ടു. പി ടി തോമസ് എം എൽ എ പൊതുജീവിതത്തെ അധോലോകമാക്കി മാറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു. അഡ്വക്കേറ്റ് എ എൻ സന്തോഷിനെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. ഇത് നമ്മൾ ഒരു സാധാരണമായ ഒരു സംഭവത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. അധോലോക രീതി എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു. അധോലോക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശരിയായ മാതൃകയായിരിക്കുന്നു ഇത്. ഇതിൻ്റെ കേന്ദ്രസ്ഥാനത്താണ് ഒരു എം എൽ എ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്രമികളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ എറണാകുളത്ത് ആവർത്തിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. പി ടി തോമസ് മധ്യസ്ഥത വഹിച്ച് വിൽക്കാനൊരുങ്ങിയ അഞ്ചുമനയിലെ രാജീവിൻ്റെ ഭൂമിയും എ വിജയരാഘവൻ സന്ദർശിച്ചു. കുടുംബത്തിന് എല്ലാ സംരക്ഷണവും ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി ന്യൂസ് കൊച്ചി. കോട്ടയത്തു നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. ഏറ്റവും പുതിയതായി ചൂടൻ വാർത്ത എന്ന് തന്നെ പറയാം. കാരണം ആർ എസ് എസ് കേന്ദ്രത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എത്തിയിരിക്കുന്നു. എന്തിനാണ് ആർ എസ് എസ് കേന്ദ്രത്തിൽ തിരുവഞ്ചൂർ എത്തി ചർച്ചകൾ നടത്തിയത്? നേതാക്കളുമായി ഈ രഹസ്യ ചർച്ച നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകളാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. ആർ എസ് എസ് കേന്ദ്രത്തിലെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം പുറത്തേക്കിറങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ രഹസ്യ ചർച്ച നടത്തുന്നു. ഈ വിവരത്തിനെ തുടർന്ന് ഞങ്ങളുടെ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഫോട്ടോകൾ സഹിതമുള്ള തെളിവുകൾ പുറത്തെത്തുന്നത്. കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിലെ നേതാക്കളെയാണ് തിരുവഞ്ചൂർ നേരിട്ട് കണ്ടത്. തിരുവഞ്ചൂരിനെ പോലെ ഒരു നേതാവ് പനച്ചിക്കാട് പോലെയുള്ള പ്രദേശത്തെത്തി എന്തിനാണ് പ്രാദേശിക നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നത് എന്നുള്ള വലിയ ചോദ്യം ഇവിടെ ഉയരുകയാണ്. പനച്ചിക്കാട് ക്ഷേത്രത്തിന് സമീപത്തെ സേവാഭാരതി ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. പനച്ചിക്കാട് ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിൻ്റെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു തിരുവഞ്ചൂർ പ്രത്യേകമായി സന്ദർശനം നടത്തിയത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. മനീഷ് കേൾക്കാമോ? അതായത് കോട്ടയത്ത് ഒരുപക്ഷെ യു ഡി എഫിൻ്റെ അടിത്തറ തകർന്നു എന്ന വിമർശനങ്ങൾക്ക് നിദാനമായ ഒട്ടേറെ വസ്തുതകൾ പുരോഗമിക്കുകയാണ്. കാരണം യു ഡി എഫ് കേന്ദ്രത്തിലെ പ്രധാന കക്ഷി, പ്രമുഖ കക്ഷി മാണി കോൺഗ്രസ്, കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിടുകയും എൽ ഡി എഫിലേക്ക് ഇതാ ചേരുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ കോട്ടയത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു നീക്കമാണോ തിരുവഞ്ചൂരിൻ്റെ ഭാഗത്തുണ്ടായത്? എന്താണ് തിരുവഞ്ചൂരിൻ്റെ ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ? അജിംഷാദിന്റെ നിരീക്ഷണം വ്യക്തമാണ്. കാര്യം മധ്യകേരളത്തിലടക്കം കോട്ടയം ജില്ലയിൽ
വലിയൊരു സ്വാധീന ശക്തിയായിരുന്ന മാണി ഗ്രൂപ്പ് പെട്ടെന്ന് മുന്നണി വിടുന്നതിന്റെ ഒരു ആഘാതം അത് അധികമെങ്കിലും ഏൽക്കുന്നത് കോട്ടയം എം എൽ എ ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെയാണ് നാളുകളായി തന്നെ കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിൽ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടർന്നു പോകുന്ന ആർ എസ് എസ് സൗഹൃദം വീണ്ടും പുതുക്കുവാൻ വേണ്ടി അമ്പലത്തിലെത്തിയത്. ഇന്ന് രാവിലെയാണ് കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക സരസ്വതി ക്ഷേത്രത്തിൽ രാവിലെ 11 മണിയോടുകൂടി എത്തിയത്. ആ ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവങ്ങൾക്കുള്ള മണ്ഡപത്തിന്റെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ എം എൽ എ പിന്നീട് അതിനുശേഷമാണ് ആർ എസ് എസും അതുപോലെ തന്നെ സേവാഭാരതിയും ഒക്കെ നടത്തുന്ന ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തും നടത്തുന്ന സേവാഭാരതിയുടെ കാര്യാലയത്തിൽ, അതായത് ആർ എസ് എസിന്റെ ഒരു കാര്യാലയം എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന സേവാഭാരതിയുടെ കാര്യാലയത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സന്ദർശനം നടത്തിയത്. സന്ദർശനം സംബന്ധിച്ച് പഞ്ചായത്ത് തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് ആർ എസ് എസ് വോട്ട് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി തിരുവഞ്ചൂർ പല ഘട്ടങ്ങളിലും കോവിഡ് പ്രോട്ടോകോൾ ലംഘനം വരെ നടത്തി പച്ചക്കറി കിറ്റ് വിതരണം നടത്തിയതൊക്കെ തന്നെ നമ്മൾ വാർത്തയാക്കിയതാണ്. അത്തരത്തിൽ ഈ വാർഡ് തലങ്ങളിലൊക്കെ തന്നെ പ്രാദേശികമായി ആർ എസ് എസ് നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുകയും ആ പഞ്ചായത്തിൽ എൽ ഡി എഫിനെ അട്ടിമറിക്കുവാൻ വേണ്ടി ബി ജെ പിയുടെ ഒപ്പം നിന്നുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവഞ്ചൂർ ഇപ്പോൾ സന്ദർശനം നടത്തിയത്. തികച്ചും തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള സന്ദർശനം ആണ് നടത്തുന്നത്. ഇതിന്റെ ഇവിടുത്തെ നമ്മൾ ഇത്തരം ചിത്രങ്ങളൊക്കെ തന്നെ ഉച്ച മുതൽ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. എന്നാൽ നമ്മളത് കൈരളി ന്യൂസ് വ്യക്തമായത് ഫാക്ട് ചെക്ക് ചെയ്താണ് എന്തിനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തരത്തിലുള്ള സന്ദർശനം നടത്തിയതെന്ന് കണ്ടെത്തുകയും അതിന് പിന്നിലുള്ള, അതായത് മനീഷ് മഹിപാൽ, അതായത് കേവലമായ ഒരു ഫോട്ടോയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോ ആയ ഒരു വാർത്തയല്ല എന്ന് നമ്മൾ പരിശോധിച്ചു. നമ്മൾ അതിൻ്റെ ഫോട്ടോകളിലൂടെയും അവിടെ എത്തുകയും കറക്റ്റായി അതിൻ്റെ വസ്തുതകളിലൂടെ പോവുകയും പരിശോധിക്കുകയും നിരവധി പേരെ കാണുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആധികാരികമാണ് ഈ വാർത്ത അത് ശരിയാണ് എന്നുള്ളത് ബോധ്യമായതുകൊണ്ടല്ലേ ഇപ്പോൾ ഫോട്ടോ സഹിതം തിരുവഞ്ചൂർ സേവാഭാരതിയുടെ കേന്ദ്രത്തിൽ ആർ എസ് എസുമായി നടത്തിയ ആർ എസ് എസ് നേതാക്കന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫോട്ടോ സഹിതമുള്ള ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങൾ നാം പുറത്തേക്ക് കൊടുക്കുന്നത്? മനീഷ് മഹിപാൽ, അജിംഷാദ്, തികച്ചും ഇതിന്റെ സത്യമായ അവസ്ഥ നമ്മൾ കണ്ടെത്തിയ ശേഷം മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്കോടുകൂടിയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഫോട്ടോ പ്രചരിക്കുന്ന ഒരു കാഴ്ചയുണ്ടായത്. പക്ഷേ നമുക്കറിയാം ഈ കാലയളവൊക്കെ തന്നെ പല എഡിറ്റഡ് ഫോട്ടോകളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. പിന്നീട് അത് വിവാദങ്ങളൊക്കെ ആകുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള അതീവ രഹസ്യമായി നടത്തിയ ചർച്ച പ്രത്യേക സ്ഥലത്തിൽ തന്നെ നമ്മൾ അന്വേഷിച്ച് എന്തിനാണ് ഇത്തരത്തിലുള്ള സന്ദർശനം നടത്തിയെന്നുള്ള കാര്യം നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. തീർച്ചയായും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ആരോപണം എന്നതാണ്. അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുകയും ആ ഫോട്ടോ ഫേക്കല്ല എന്ന് ബോധ്യമാവുകയും ചെയ്തതിൻ്റെ ഭാഗമായി ആ പ്രദേശത്ത് നിതാന്തമായ അന്വേഷണം നടത്തി അത് ശരിയാണ് എന്ന് ബോധ്യമായതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ ഈ വാർത്ത നൽകുന്നത്. രഹസ്യ ചർച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് ജോസ് കെ മാണി പോയൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു രഹസ്യ ചർച്ച ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാരുമായി നടത്തിയത്. പനച്ചിക്കാട് സേവാഭാരതി കേന്ദ്രത്തിൽ വെച്ചിട്ടാണ്, അവരുടെ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ഈ രഹസ്യ ചർച്ച. അതിൻ്റെ ഫോട്ടോ സഹിതമുള്ള വിവരങ്ങളാണ് ഞങ്ങൾ അല്പം മുമ്പ് നൽകിയത്. അതിൻ്റെ വിവരങ്ങളാണ് മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധി നൽകിയതും. ഇനി നമുക്ക് പാലാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന ഒരു വിവാദത്തിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. പാലാ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്ക് ചിഹ്നം നൽകരുതെന്നാവശ്യപ്പെട്ട് താൻ കത്തയച്ചു എന്ന് സമ്മതിച്ച് പി ജെ ജോസഫ്. പാലായിൽ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലെന്നായിരുന്നു കത്തിലെ പരാമർശം. പാലായിൽ ചിഹ്നം വേണ്ടെന്ന് സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു എന്നായിരുന്നു ജോസഫിൻ്റെ വിശദീകരണം. ചിഹ്നം കിട്ടാതായത് എങ്ങനെ? അതായത് പാലായിൽ മത്സരിക്കുന്ന വേളയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി ടോം ജോസിന് ചിഹ്നം കിട്ടാതെ മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥ എന്നത് വലിയൊരു വിവാദമായിരുന്നു, വലിയ തർക്കങ്ങളായിരുന്നു, വലിയ ചർച്ചകളായിരുന്നു. ഇതിനൊക്കെ നിദാനമായ സംഭവ വികാസങ്ങൾ എന്ത്? അപ്പോഴാണ് ആ ചതിയുടെ വഴികൾ വെളിപ്പെടുത്തുന്നത്. ഇന്നലെ കൈരളി ന്യൂസിലൂടെ റോഷി അഗസ്റ്റിനാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിച്ചത്. അദ്ദേഹം യുക്തിഭദ്രമായി ചില കാര്യങ്ങൾ മുമ്പോട്ട് വച്ചു. ജോസഫ് ചതിച്ചു. ചതിച്ചത് എങ്ങനെ? ചതിയുടെ കഥകൾ ഇങ്ങനെയാണ്. 25-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. പക്ഷേ 23/8/2019 തന്നെ ജോസഫ് കത്തയക്കുന്നു. എന്തിന് ആണ് ആ കത്തയച്ചത്? എന്തായിരുന്നു ആ കത്തിലെ മാറ്റർ? ആ മാറ്ററിനെ സംബന്ധിച്ച് റോഷി അഗസ്റ്റിൻ ഇന്നലെ വിവരിച്ചത് ഇങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല, ചിഹ്നം വേണ്ട എന്ന് മുൻകൂട്ടി, അതായത് 25-ന് പ്രഖ്യാപിക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 23-ന് ആ പാർട്ടിയുടെ നേതാവ് പി ജെ ജോസഫ് ഇതാ കത്തയക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അതിൻ്റെ പിന്നിൽ ചതിയല്ലാതെ പിന്നെ മറ്റെന്താണ് എന്ന് റോഷി അഗസ്റ്റിൻ ഇന്നലെ ചോദിച്ചു. ഈ ചോദ്യം ഇന്ന് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, ഞങ്ങളുടെ പ്രതിനിധികൾ അടക്കമുള്ളവർ പി ജെ ജോസഫിനോട് ചോദിച്ചു. പി ജെ ജോസഫ് അത് സമ്മതിച്ചു. പക്ഷേ പി ജെ ജോസഫ് വിശദീകരിച്ചത് മറ്റൊരു വഴിയിലാണ്.
ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടി ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. ജോസ് കെ മാണി അത് പറഞ്ഞിരുന്നതാണ്, റോഷി അഗസ്റ്റിന് അത് സൂചിപ്പിച്ചിരുന്നത്, അത് കോൺഗ്രസിൻ്റെ മൗനമാണ് എന്നുള്ളത്. കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു സങ്കുചിത കാര്യമാണോ യു ഡി എഫിൽ ചർച്ച ചെയ്യേണ്ടത്, എന്ന് സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് ജോസ് കെ മാണി വളരെ വൈകാരികമായി ചോദിച്ചത് ഓർക്കുക. കൈരളി ന്യൂസിലൂടെ തന്നെ ആദ്യ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലാണ് അത് സൂചിപ്പിച്ചത്. അതിന് നിദാനമായ സംഭവ വികാസങ്ങൾ ഇതാണ്. 23 ഈ 25 പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് 23 തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച പി ജെ ജോസഫ് എന്ന ഞങ്ങളുടെ ഈ നേതാവ് കാണിച്ചത് തെറ്റാണ് എന്ന ചർച്ച യു ഡി എഫിന് മുമ്പിൽ ആര് വെച്ചു? ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ടവർ ജോസ് കെ മാണി വിഭാഗം വെച്ചിരുന്നു. അതറിഞ്ഞിട്ടും യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് അവിടെ മൗനം പാലിച്ചു എന്നതാണ്. അതായത് കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിക്കെതിരായ കേരള കോൺഗ്രസ് എമ്മിനെതിരായ നീക്കം ഡെലിബറേറ്റ് ആയിരുന്നു, അത് ബോധപൂർവമായിരുന്നു. അതിൻ്റെ പിന്നിൽ കളികളുണ്ട്, അതിൻ്റെ പിന്നിലുള്ള കളികളുടെ കഥകളൊക്കെയും നമുക്കറിയാവുന്നതാണ് എന്ന തരത്തിൽ ജോസ് കെ മാണി വിശദീകരിച്ചിരുന്നു. ഇന്നലെ റോഷി അഗസ്റ്റിനും ഇത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ജോസഫ് നയിച്ച, ജോസഫ് അയച്ച ആ കത്തിൻ്റെയും ജോസഫ് നയിച്ച ചതിയുടെ കഥകളും പുറത്തെത്തുന്നത്. ഇത് പക്ഷേ പി ജെ ജോസഫ് നിഷേധിക്കുന്നില്ല. വിവരാവകാശ രേഖകൾ റോഷി അഗസ്റ്റിൻ MLA കൈരളി ന്യൂസിലൂടെ പുറത്തുവിട്ട കാര്യം പി ജെ ജോസഫിനോട് ചോദിക്കുന്ന വേളയിൽ ജോസഫ് അത് നിഷേധിക്കുന്നില്ല. ജോസഫ് പറഞ്ഞത് ഇങ്ങനെയാണ്, ആ വാർത്ത കാണാം. പാലായിൽ ചിഹ്നത്തർക്കം മുറുകുന്നതിന് മുൻപ് തന്നെ രണ്ടിലേ വെട്ടാൻ പി ജെ ജോസഫ് നടത്തിയ കരുനീക്കങ്ങളുടെ തെളിവുകളാണ് പുറത്തായത്. 2019 August 25 പാലാ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 2 ദിവസം മുൻപ് 23 തന്നെ ജോസഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു. പാലായിൽ കേരള കോൺഗ്രസ് എം പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ലെന്നും ചിഹ്നം അനുവദിക്കേണ്ടെന്നുമായിരുന്നു കത്തിൽ. കൈരളി ന്യൂസിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രൻ നയിച്ച ന്യൂസ് ആൻഡ് വ്യൂസിലാണ് ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖകൾ റോഷി അഗസ്റ്റിൻ MLA പുറത്തുവിട്ടത്. 25 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. 23 തലേന്റെ തലേ ദിവസം പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് പി ജോസഫ് എടുത്ത നിലപാടെന്താ? വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, പാലായിൽ ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥിയുമില്ല, ചിഹ്നവും കൊടുക്കണ്ട എന്ന് 23 ഇലക്ഷൻ കമ്മീഷന് തീരുമാനമെടുത്ത് കത്തയക്കാൻ ജോസഫ് സാറിനല്ലാതെ ഈ ലോക ചരിത്രത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? കത്തയച്ചത് താനാണെന്ന് സംബന്ധിച്ച പി ജെ ജോസഫ് പക്ഷേ അതിന് പറയുന്ന കാരണം വിചിത്രമാണ്. 23/8/19 ഹാഡ് നോട്ട് ഡിസൈഡഡ് എനി പാർട്ടി കാൻഡിഡേറ്റ് ഫോർ ദ ബൈ ഇലക്ഷൻ. ഇല്ല, കേക്ക്, അയച്ച ഡേറ്റ് 3/9/2019 ആൻഡ് ആർക്കും ചില്ല് അലോട്ട് ചെയ്തിട്ട വസ്തുത. അതിന് പകരമായി കൊടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അപ്പോൾ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചെയർമാനോ വർക്കിംഗ് ചെയർമാനോ കൊടുക്കാൻ അവകാശമുള്ളൂ, കത്ത് തന്നാൽ കൊടുക്കാം. കത്ത് തന്നില്ല, തരാതെ ചിഹ്നം മാണി സാറാണെന്ന് പ്രഖ്യാപിച്ചു തന്നു. പാലായിൽ മാണി സാറാണ് ചിഹ്നമെന്നും രണ്ടില വേണ്ടെന്നും സ്ഥാനാർത്ഥി പറഞ്ഞതുകൊണ്ടാണ് ചിഹ്നം അനുവദിക്കാതെ ഇരുന്നതെന്നാണ് വിശദീകരണം. എന്നാൽ UDF ഇടപെട്ട് ചിഹ്നം വിട്ടു നൽകേണ്ടി വരുമെന്ന് മാനത്ത് കണ്ട ജോസഫ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ചിഹ്നം വേണ്ടെന്ന് കത്തെഴുതി അതിന് വഴിയടച്ചിരുന്നു. പി ജെ ജോസഫിന്റെ വഞ്ചനയുടെ തെളിവുകൾ പുറത്തു വന്നപ്പോൾ തന്നെ ജോസ് വിഭാഗം പി ജെ ജോസഫിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് UDFൽ പരാതി നൽകിയെങ്കിലും നാളിതുവരെ UDF അത് പരിശോധിച്ചിട്ടില്ല. അതേ UDF തന്നെയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ധാരണ പാലിച്ചില്ലെന്ന പേരിൽ ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ നിന്നും പുറത്താക്കിയത്. കോട്ടയത്ത് നിന്നും മനീഷ് മഹിപാൽ, കൈരളി ന്യൂസ്. ഇതാണ് പി ജെ ജോസഫിന്റെ ചതിയുമായി ബന്ധപ്പെട്ട കഥകളുടെ വസ്തുതകൾ എന്നുള്ളത് റോഷി അഗസ്റ്റിനടക്കമുള്ള കേരള കോൺഗ്രസ് എം നേതാക്കന്മാർ പറയുന്നു. ഇതിനെ സമ്മതിച്ചുകൊണ്ട് ഇതിൽ കുറ്റസമ്മതം നടത്തിക്കൊണ്ട് പി ജെ ജോസഫ് പറയുന്നു. ഇവിടെയാണ് കവി പറഞ്ഞൊരു കാര്യം ഓർക്കേണ്ടി വരുന്നത്, നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ചെളിവെള്ളത്തിൽ ഒരു മുതല വളരുന്നു, അത് നിങ്ങളെ കാർന്നു തിന്നുമെന്ന്. അതാണ് പി ജെ ജോസഫുമായി ബന്ധപ്പെട്ടൊരു സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് മുമ്പോട്ട് വെച്ചത് UDFനോട്. അതിന് നിദാനമായ അല്ലെങ്കിൽ അതിനോട് കൂട്ടിച്ചേർക്കാവുന്ന ചില കാര്യങ്ങൾ ഇന്ന് പി ജെ ജോസഫ് പറഞ്ഞു. അതുകൂടി നമുക്കൊന്ന് കാണേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്ന ചില തന്ത്രങ്ങളുടെ തുടക്കം പി ജെ ജോസഫ് പറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മത്സരിച്ച എല്ലാ സീറ്റുകളിലും UDF തങ്ങൾക്ക് വിട്ടു നൽകണമെന്നാണ് പി ജെ ജോസഫിൻ്റെ പുതിയ ആവശ്യം. കേരള കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ജോസിനെ കൈവിട്ടു, അതിനാൽ റോഷി അഗസ്റ്റിൻ മാത്രമാണ് ഇപ്പോൾ ജോസിനോടൊപ്പമുള്ളത്. അതിനാൽ കേരള കോൺഗ്രസ് നേരത്തെ മത്സരിച്ചു കൊണ്ടിരുന്ന സീറ്റുകളൊക്കെ UDF തങ്ങൾക്ക് തരണമെന്ന
വലിയ ഒരു വെടിക്കെട്ട് ജോസഫ് മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇനി രാഷ്ട്രീയ കേരളം ആ അർത്ഥത്തിൽ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടത്.